പ്ലസ് ടു സുവോളജി റിവിഷൻ ക്ലാസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് ചാപ്റ്റർ റിവൈസ് ചെയ്തിരുന്നു അല്ലേ അപ്പോൾ ഇന്നിനി ജനറ്റിക്സിനെ ബേസ് ചെയ്ത രണ്ട് ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം ഒന്ന് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ മറ്റൊന്ന് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹറിറ്റൻസ് അതിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ഭാഗത്തു നിന്ന് ഏഴ് മാർക്കിന് ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക ജെനറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഗ്രിഗർമെൻ്റലാണ് ഗ്രിഗർമെൻ്റൽ ഏത് പ്ലാന്റിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തത് പൈസം സെറ്റായി വം എന്നറിയപ്പെടുന്ന ഗാർഡൻ പി പ്ലാന്റ് മറ്റൊന്ന് അദ്ദേഹം ഏഴ് ക്യാരക്ടേഴ്സ് അതിനുവേണ്ടി സെലക്ട് ചെയ്തിരുന്നു ഇനി ചില ടേംസ് അവിടെ ഒന്ന് പഠിച്ചു പോകാം എന്താണ് അലീൽ ഒരു ജീനിൻ്റെ രണ്ട് ഫോംസ് ആണ് അലീൽസ് എന്നറിയപ്പെടുന്നത് എക്സാമ്പിൾ ക്യാപിറ്റൽ ടി സ്മോൾ ടീ ദെൻ എന്താണ് ഫീനോടൈപ്പ് എന്താണ് ജീനോടൈപ്പ് ഒബ്സെർവബിൾ ക്യാരക്ടർ ഈസ് കാൾഡ് ഫീനോടൈപ്പ് എക്സാമ്പിൾ ടോൾ നമുക്ക് കാണാൻ പറ്റും ഇനി എന്താണ് ജീനോടൈപ്പ് നോൺ ഒബ്സെർവബിൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബിഹൈൻഡ് എ ക്യാരക്ടർ എക്സാമ്പിൾ സ്റ്റോൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ക്യാപിറ്റിറ്റി ആവാം നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല ഓൾ ദീസ് ആർ ജീനോടൈപ്സ് ഹോമോസൈഗസ് ഹെട്രോസൈഗസ് ഉണ്ട് രണ്ട് അലീൽസ് ഒരുപോലെ വരികയാണെങ്കിൽ എക്സാമ്പിൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ആണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെട്രോസൈകസ് ആണ് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പയറ് ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രിഗർ ഗ്രഗവർമെൻ്റൽ പ്രപ്പോസ് ചെയ്ത മെൻ്റൽസ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആ കാറ്റഗറിയിൽ മൂന്ന് ലോസ് ആണുള്ളത് ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് ഡോമിനൻസ് ദെൻ ലോ ഓഫ് സഗ്രഗേഷൻ ആൻഡ് ദെൻ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോട്ട്മെൻറ്റ് മെൻ്റലി ലോസിൽ നിന്ന് ചില ഡീവിയേഷൻസ് കാണിക്കുന്ന പ്ലാന്റ്സ് അനിമൽസ് ഭൂമിയിലുണ്ട് അതിന് ചില എക്സാമ്പിൾസ് ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒരു ഫിനോമിനൻ ആണ് എന്താ അതിൻ്റെ അർത്ഥം രണ്ട് അലീൽസ് ഒരു ജീനിൻ്റെ രണ്ട് അലീൽസ് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ ഡോമിനൻ്റ് അലീൽ സാധാരണയായിട്ട് എന്ത് ചെയ്യണം എക്സ്പ്രസ് ചെയ്യണം പക്ഷെ അങ്ങനെ ഇല്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടാവാം അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇറ്റ് ഈസ് ഇനബിലിറ്റി ടു എക്സ്പ്രസ് കംപ്ലീറ്റ്ലി ബൈ എ ഡോമിനൻ്റ് അലീൽ എക്സാമ്പിൾ പറയുന്നത് സ്നാപ് ഡ്രാഗൺ ഡോഗ് ഫ്ലവർ ഈ പ്ലാന്റ്സിൽ കാണുന്നത് പ്രത്യേകത രണ്ട് രണ്ടുതരം ഫ്ലവേഴ്സുള്ള അല്ലെങ്കിൽ റെഡ് ഫ്ലവേഴ്സുള്ള പ്ലാന്റിനേയും അതിൻ്റെ റിസസ് വൈറ്റ് ഫ്ലവേഴ്സുള്ള പ്ലാന്റിനേയും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസ് പ്രകാരം റെഡാണ് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ കിട്ടുന്നത് പിങ്ക് കളറാണ് ഇനി എഫ് ടു ജനറേഷൻ എടുക്കുകയാണെങ്കിലോ അവിടെ റെഡ് ഫ്ലവേഴ്സും പിങ്ക് ഫ്ലവേഴ്സുള്ള പ്ലാന്റും വൈറ്റ് ഫ്ലവേഴ്സുള്ള പ്ലാന്റും വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു വൺ എന്ന റേഷ്യോയിൽ കിട്ടും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എഫ് ടു ജനറേഷനിലെ ജീനോ ടൈപ്പ് റേഷ്യോയും അതുപോലെ ഫീനോ ടൈപ്പിൻ്റെ റേഷ്യോയും രണ്ടും സെയിമാണ് വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു വൺ അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ പഠിച്ചുവയ്ക്കുക ആ ഒരു ഒരു ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട് ആ ഇലസ്റ്റേഷൻ കൂടി ഒന്ന് നോക്കി വെക്കുക മറ്റൊന്ന് കോഡോമിനൻസ് ആണ് കോഡോമിനൻസ് എന്താ രണ്ട് അലീൽസ് ഒരു ജീനിൻ്റെ രണ്ട് അലീൽസ് ഹെട്രോസൈക്കസ് കണ്ടീഷനിൽ വരുമ്പോൾ രണ്ട് അലീൽസും ഒരുപോലെ ഡോമിനേറ്റ് ചെയ്ത് വന്നാൽ ദറ്റ് ഈസ് ബോത്ത് അലീൽസ് ആർ എക്സ്പ്രസ്ഡ് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കോഡോമിനൻസ് അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് മറ്റൊന്ന് മൾട്ടിപ്പിൾ അലീലിസമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സിൽ ഒരു പ്രത്യേകതരം ഇൻഹെറിറ്റൻസ് കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കും അത് മൾട്ടിപ്പിൾ അലീലിസമാണ് മൾട്ടിപ്പിൾ അലീലിസത്തിൽ രണ്ടിൽ കൂടുതൽ അലീൽസ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിൽ അതിനെ നിയന്ത്രിക്കുന്നത് മൂന്ന് അലീൽസാണ് ഐ എ ഐ ബി ആൻഡ് സ്മോൾ ഐ മറ്റൊരു പ്രതിഭാസമാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുക പ്ലിയോട്രോപ്പിയിൽ ഒരു സിംഗിൾ ജീൻ ഒന്നിൽ കൂടുതൽ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു അങ്ങനെയുള്ള ജീനിനെ നമ്മൾ പ്ലിയോട്രോപ്പിക് ജീൻ എന്നാണ് വിളിക്കുക അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് സ്റ്റാർച്ച സിന്തസിസ് ഇൻ പീ പ്ലാന്റ് പീ പ്ലാന്റിലെ സ്റ്റാർച്ച സിന്തസൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ജീൻ ആ സീഡിൻ്റെ ഷെയ്പ്പിനെയും കൂടി കൺട്രോൾ ചെയ്യുന്നു ആണതർ എക്സാമ്പിൾ ഈസ് ഫിനൽ കീറ്റോനോറിയ മെൻ്റേലിയൻ പാറ്റേണുള്ള ഇൻഹെറിറ്റൻസിൽ നിന്ന് വ്യത്യസ്തമാവുന്ന വേറൊരു സാഹചര്യമാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് പോളിജീനിക് ഇൻഹെറിറ്റൻസിൽ ഒരു ക്യാരക്ടറിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് മൂന്നോ അതിൽ കൂടുതലോ അലീൽസ് ഉണ്ടാവാം അതിൻ്റെ എക്സാമ്പിൾ ഹ്യൂമൻ സ്കിൻ കളറാണ് അവിടെ മൂന്ന് ജീനുകളാണ് ഹ്യൂമൻ സ്കിൻ കളറിനെ കണ്ട്രോൾ ചെയ്യുന്നത് ഡെൻ അൺ അർ എക്സാമ്പിൾ ഈസ് ഹ്യൂമൻ ഹൈറ്റ് അടുത്തായി നമ്മൾ നോക്കുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊപ്പോസ് ചെയ്തത് സട്ടൻ ബുവേറി രണ്ട് സയൻറ്റിസ്റ്റ് ആണ് അക്കോഡിംഗ് ടു ദിസ് തിയറി സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ക്രോമസോം വിൽ ലീഡ് ടു ദി സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് അലീൽസ് ഇൻ ഇറ്റ് ഒരു ജോഡി ക്രോമസോം സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനകത്തുള്ള ജീനുകളും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ തിയറി പറയുന്നത് ഈ തിയറിക്ക് ഒരു എക്സ്പെരിമെൻറ്റൽ പ്രൂഫ് കൊടുത്തത് ടി എച്ച് മോർഗൻ എന്ന സയൻറ്റിസ്റ്റാണ് അദ്ദേഹം അതിനുവേണ്ടി സെലക്ട് ചെയ്ത ഓർഗാനിസം ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റർ എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് ഫ്ലൈ ആണ് എന്തുകൊണ്ട് അദ്ദേഹം അതിനെ സെലക്ട് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാം കാരണങ്ങൾ പലതാണ് ഒന്ന് സിമ്പിൾ മീഡിയത്തിൽ അതിനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റും മറ്റൊന്ന് ഒരൊറ്റ മേറ്റിങ്ങിൽ തന്നെ ധാരാളം പ്രോജനീസിനെ ഉണ്ടാക്കിയെടുക്കാം മെയിലിനെയും ഫീമെയിലിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എളുപ്പമാണ് ലൈഫ് സ്പാൻ കുറവാണ് ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് ഇതിന് പറയാനായിട്ട് ഉണ്ടാവും ഹെങ്കിങ് എന്ന സയൻറ്റിസ്റ്റാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസിനെ കുറിച്ച് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് അതിൽ മൂന്ന് തരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസാണ് നമ്മളെ ചാപ്റ്ററിൽ പഠിക്കുക ഇതിൽ ക്രോമസോമാണ് ഒരു വ്യക്തിയുടെ ഒരു ഓർഗനിസത്തിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ക്രോമസോമാണ് ആ ക്രോമസോമുകളുടെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള മൂന്ന് തരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിൽ ആദ്യം നമുക്ക് എക്സ് 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 ഒ ടൈപ്പ് മെക്കാനിസം ഒന്ന് പരിചയപ്പെടാം എക്സ് 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 ഒ ടൈപ്പ് മെക്കാനിസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിൽ ഈസ് എക്സ് ഒ ആൻഡ് ഫീമെയിൽ ഈസ് എക്സ് എക്സ് ഇതിൽ ഇത് കാണാം എക്സെസ് എക്സ് ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം കാണുന്നത് ഗ്രാസ് ഹോപ്പറിലാണ് ഇവിടെ മെയിൽ ഹെക്ടറോഗ്യാമറ്റിക് ആണെന്നാണ് നമ്മൾ പറയുക കാരണം മെയിൽ രണ്ട് വ്യത്യസ്ത തരത്തിലെ ഗ്യാമറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫിഫ്റ്റി പെർസെൻറ് ഓഫ് ഗ്യാമറ്റ്സ് ആർ വിത്ത് എക്സ് ക്രോമസോം ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ആർ വിത്തൌട്ട് എക്സ് ക്രോമസോം സോ ദ ടൈപ്പ് ഓഫ് സ്പെ വിച്ച് ഫെർട്ടിലൈസ് ദ എഗ് വിൽ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് മെത്തേഡ് നമുക്ക് മനുഷ്യരിൽ കാണുന്നു അതുപോലെ തന്നെ ചില ഇൻസെക്റ്റുകളിലും ഇത് കാണപ്പെടുന്നുണ്ട് ഇവിടെയും മെയിൽ ഹെട്രോഗി തന്നെയാണ് കാരണം മെയിൽ രണ്ടു തരം ഗമറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം മനുഷ്യരിൽ ഫീമെയിൽസിൽ സെക്സ് ക്രോമസോംസ് എക്സ് എക്സും മെയിൽസിൽ എക്സ് വൈയുമാണ് ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവുമെല്ലാം ഒരേ തരത്തിലുള്ള സെക്സ് ഉള്ളതായിരിക്കും ഓൾ ഓവം വിൽ ബി കണ്ടെയ്നിങ് എക്സ് ക്രോമസോം പക്ഷേ സ്പേംസ് ആണെങ്കിലോ അൻപത് ശതമാനം സ്പേംസിൽ എക്സ് ക്രോമസോമും അൻപത് ശതമാനം സ്പേംസിൽ വൈ ക്രോമസോമമായിരിക്കും സെക്സ് ക്രോമസോവുമായിട്ട് ഉണ്ടാവുക ഇനി ഒരു സ്പേം എക്സ് കണ്ടെയ്നിങ് സ്പേം ഒരു ഓവുമായിട്ട് ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സൈഗോട്ട് ഡെവലപ്പ് ചെയ്തൊരു ഫീമെയിൽ ചൈൽഡായിട്ടും ഒരു വൈ ക്രോമസോം കണ്ടെയ്നിങ് സ്പേം ഓവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോജനി ഒരു മെയിലുമായിരിക്കും മൂന്നാമതൊരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം കൂടി നമുക്ക് പരിചയപ്പെടാം അത് ഇസഡ് 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 ഡബ്ല്യു ടൈപ്പാണ് ബേഡ്സിലാണ് ഇത്തരം സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം നമ്മൾ കാണുക എഗ്ഗ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഉണ്ടാവാൻ ഇരിക്കുന്ന കുഞ്ഞ് മെയിലാണോ ഫീമെയിൽ ആണോ എന്നത് അടുത്തായി പെഡിഗ്രി അനാലിസിസ് ഒരു പ്രത്യേക ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ ഒരു ഫാമിലിയിൽ എൻ എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു എന്നറിയുന്നതിന് വേണ്ടി ഫാമിലി ഹിസ്റ്ററി ട്രേസ് ചെയ്യും സെവറൽ ഫാമിലി ഹിസ് പിന്നെ ജനറേഷൻസ് എടുത്ത് പഠിക്കുന്നതിനെയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത് പെ ഡിഗ്രി അനാലിസിസിന് സാധാരണയായിട്ട് ചില സിമ്പലുകൾ ഉപയോഗിക്കാറുണ്ട് സിംബലുകൾ നമുക്ക് ഒരു ചാർട്ടായിട്ട് തന്നെ ബുക്കിൽ തന്നിട്ടുണ്ട് ഒരു സർക്കിൾ ആണെങ്കിൽ ഫീമെയിൽ ആണെന്നും അത് ഷെയ്ഡഡ് ആണെങ്കിൽ അഫക്റ്റഡ് ആണെന്നും അതുപോലെ ഒരു സ്ക്വയർ ആണെങ്കിൽ ആണെന്നും ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അഫക്റ്റഡ് മെയിലാണെന്നും ഇങ്ങനെ പല സിമ്പലുകൾ കാണാം അത് ഒന്ന് പഠിച്ച് വെക്കുക മറ്റ് ജനറ്റിക് ഡിസോർഡറുകളെക്കുറിച്ച് ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ട് ജനറ്റിക് ഡിസോർഡർ രണ്ട് രീതിയിലുണ്ട് മെൻറ്റേലിയൻ ഡിസോർഡേഴ്സും ഉണ്ട് ക്രോമസോമൽ ഡിസോർഡേഴ്സും ഉണ്ട് അതിൽ മെൻറ്റേലിയൻ ഡിസോർഡേഴ്സിൽ പഠിക്കാനുള്ളത് ഒന്ന് കളർ ബ്ലൈൻഡ്നെസ് അതുപോലെ തന്നെ ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഫിനായിൽ കീറ്റോനൂറിയ ഇങ്ങനെ പലതുണ്ട് ഒന്നാമത്തേത് ഹീമോഫീലിയ എന്താണ് നമുക്ക് നോക്കാം ഇതൊരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഇൻഹെറിറ്റൻസ് ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമായ ഒരു ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത് ബ്ലീഡേഴ്സ് ഡിസീസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ഇനി കളർ ബ്ലൈൻഡ്നസ് ആണെങ്കിലോ ഇതും ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ് റെഡ് ഗ്രീൻ കളേഴ്സിനെ വേർതിരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അറിയാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാവുക മറ്റൊന്ന് സിക്കിൾസൽ അനീമിയ ഓക്സിജൻ ടെൻഷൻ കുറയുന്ന കണ്ടീഷനിൽ ആർ ബി സിയുടെ ഷേപ്പ് സർക്കുലറിൽ നിന്ന് സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നതാണ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ജനറ്റിക് കോസ് എന്ന് പറയുന്നത് ബീറ്റാ ഗ്ലോബിൻ ചെയിനിൻ്റെ ആറാമത്തെ പൊസിഷനിൽ വരേണ്ട അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വെലൈൻ എന്ന അമിനോ ആസിഡ് വരുന്നതാണ് സിക്കിൾസെല അനീമിയെ കാണിക്കുന്ന അതിനെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് അത് വളരെ ഭംഗിയായി ഒന്ന് പഠിച്ചു വെക്കുക അതുപോലെ ഇതൊരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ് എന്നുകൂടി അറിയുക ഫിനൈൽ കീറ്റോനൂറിയ എന്നൊരു ഡിസീസാണ് നമ്മൾ അടുത്തത് പരിചയപ്പെടുന്നത് ഫിനൈൽ കീറ്റോനൂറിയ ഒരു ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രൈറ്റ് ആണ് അതോടൊപ്പം തന്നെ അത് ഒരു ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസവുമാണ് വേറൊരു ഡിസീസാണ് ഈ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് തലാസീമിയ അപ്പോൾ ഈ ക്രോമസോം ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇറ്റ്സ് മെയിൻലി മേ ബി മേ ബി ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് എ ക്രോമസോം or due to excess of a chromosome or due to abnormal arrangement of one or more chromosomes. ഇനി നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ക്രമസോമൽ ഡിസോർഡേഴ്സിൻ്റെ ഇത് പഠിക്കുന്നുണ്ട് പാഠത്തിൽ ക്രൊമസോമൽ ഡിസോർഡറുകളിൽ ഏറ്റവും കോമൺ അക്കോറൻസ് ഉള്ളത് ഡൗൺ സിൻഡ്രോ ആണ് ഡൗൺ സിൻഡ്രം അല്ലെങ്കിൽ മംഗോളിസത്തിൽ ഒരു അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോമ നമ്പർ ട്വൻറ്റി വൺ ഉണ്ടാവും ഇത് മെയിലിലും ഫീമെയിലിലും ഒരുപോലെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് മെയിലിലാണെങ്കിൽ അതിൻ്റെ ജീനോടൈപ്പ് ഫോർട്ടി ഓട്ടോസോംസ് പ്ലസ് എക്സ് വൈയും ഫീമെയിൽ ആണെങ്കിൽ അത് ഫോർട്ടി ഫൈവ് ഓട്ടോസോംസ് പ്ലസ് എക്സ് എക്സ് ഒ ആയിരിക്കും അടുത്തതായി ക്ലൈൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോ ആണ് അതിന് കാരണം ഒരു എക്സ് ക്രോമസോം അഡീഷണൽ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തത് ടർണൽ സിൻഡ്രോ ആണ് എക്സ് ക്രോമസോം അപ്പോൾ ക്യാരി ഔട്ട് ഐപ്പ് എന്തായിരിക്കും ഫോർട്ടി ഫോർ എ പ്ലസ് എക്സ് ഒ എക്സ് സീറോ എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ജെൻറ്റിക്സിന്റെ അടുത്ത ചാപ്റ്റർ ആണ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെരിറ്റൻസ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡി എൻ എയെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെക്കുറിച്ചും അതിൻ്റെ ഫംഗ്ഷനെക്കുറിച്ചുമാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക നമുക്കറിയാവുന്നതുപോലെ ഡി എൻ എയും ആർ എൻ എയും ആണ് രണ്ട് ജനറ്റിക് മെറ്റീരിയൽസ് ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ എന്ന ടൈറ്റിലിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നത് ഗ്രിഫിത് എക്സ്പെരിമെൻ്റ് ആണ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് സ്ട്രെപ്റ്റോക്കോക്കസ് ന്യൂമോണിയ ബാക്ടീരിയ ഉപയോഗിച്ച് എലികളിൽ നടത്തിയ ഈ പരീക്ഷണത്തിൽ അവർ കണ്ടെത്താൻ ശ്രമിച്ചത് ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്താണ് എന്നതാണ് ഇവിടെ രണ്ട് സ്ട്രെയിൻ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ഉണ്ട് ആർ സ്ട്രെയിനും എസ് സ്ട്രെയിനും അവയെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മൈസിലേക്ക് കുത്തിവെച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മാറിപ്പോവാതെ പഠിക്കേണ്ടതാണ് അതിലേറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ലൈവ് ആറിൻ്റെ കൂടെ മൈസിലേക്ക് കുത്തിവെച്ചപ്പോൾ മൈ മൈസ് ചത്തുപോയി അപ്പോൾ അവിടെയാണ് ഒരു ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ നടന്നത്

അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ വാട്ട്സൺ ആൻഡ് ക്രിഗ് കണ്ടെത്തിയത് നമുക്കറിയാവുന്നത് പോലെ ഡി എൻ എ ഈസ് ഫോംഡ് ഓഫ് ടു പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിൻസ് ഒരു പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിനകത്ത് ന്യൂക്ലിയോട്ടൈഡുകളാണുള്ളത് ഓരോ ന്യൂക്ലിയോട്ടൈഡിനും മൂന്ന് പ്രധാനപ്പെട്ട യൂണിറ്റുകളുണ്ട് ഒന്ന് നൈട്രജൻ ബേസ് രണ്ട് പെൻഡോസ് ഷുഗർ മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇതിലെ നൈട്രജൻ ബേസും ഷുഗറും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ബോണ്ടിൻ്റെ പേരാണ് എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ഇനി നമുക്കൊരു ഡി എൻ എയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡി എൻ എ ഈസ് മെയ്ഡ് ഓഫ് ടു പോളിനുക്ലിയോട്ടേഡ് ചെയിൻസ് കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ ലൈക്ക് എ സ്പൈറൽ സ്റ്റെയർകേയ്സ് ആ സ്പൈറൽ സ്റ്റെയർകേയ്സിൻ്റെ റെയിൽ നിർമ്മിച്ചിരിക്കുന്ന ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ കൊണ്ടാണ് നൈട്രജൻ ബേസിസ് ദ ആർ അറേഞ്ച് ഇൻ ദ മിഡിൽ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഓർക്കേണ്ടത് ഡി എൻ എയുടെ പോളിനുക്ലിയോട്ടേഡ് സ്ട്രാൻസിൽ ദേ ആർ റണ്ണിങ് ഇൻ ആൻറ്റി പാരൽ പൊളാരിറ്റി ദറ്റ് ഈസ് ഈ ഫൺ സ്ട്രാൻഡീസ് ഇൻ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷൻ ദ അതർ സ്ട്രാൻഡീസ് ഇൻ ത്രീ ഡാഷ് ഫൈവ് ഡാഷ് ഡയറക്ഷൻ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് സ്പെസിഫിസിറ്റി ഇൻ ബേസ് പെയറിംഗ് ആൻഡൻ ഇൻ വിൽ ഓൾവെയ്സ് പെയർ വിത്ത് തൈമിൻ ബൈ എ ഡബിൾ ബോണ്ട് ആൻഡ് സൈറ്റോസിൻ വിൽ ഓൾവെയ്സ് പെയർ വിത്ത് ഗ്യാനിൻ ബൈ എ ട്രിപ്പിൾ ബോണ്ട് അതിനാൽ ഡി എൻ എ പോളിനുക്ലിയേറ്റർ സ്ട്രാൻഡുകളിൽ പ്യൂരിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും പിരമഡായൻ വരിക രണ്ട് സ്ട്രാൻഡുകളിൽ അങ്ങനെയുള്ള ക്രമീകരണം കൊണ്ട് ഡി എൻ എയുടെ രണ്ട് പോളിനുക്ലിയേറ്റഡ് സ്റ്റാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കറക്റ്റായി ക്രമീകരിക്കപ്പെട്ടിരിക്കും സെൻട്രൽ ഡോ ഇൻ മോളിക്കുലാർ ബയോളജി പ്രൊപ്പോസ് ചെയ്തത് ക്രിക്ക് ആണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആണ് ഇവിടെ പറയുന്നത് ഡി എൻ എ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്ന റെപ്ലിക്കേഷൻ ഡി എൻ എ ടു എം ആർ എൻ എ ട്രാൻസ്ക്രിപ്ഷൻ എം ആർ എയിൽ നിന്ന് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വയ്ക്കുക അടുത്ത ഈ ഡി എൻ എ പാക്കേജിംഗ് ഒന്ന് നോക്കുക ഹിസ്റ്റോൺ ഒക്ടാബറുമായിട്ട് ഡി എൻ എ വൈൻഡ് ചെയ്ത് ന്യൂക്ലിയോസോം ഉണ്ടാകുന്നു ആ ചിത്രം ഒന്ന് നോക്കി വയ്ക്കുക അതുപോലെ ബീഡ് സൗൺ സ്ട്രിങ് സ്ട്രക്ചറാണ് ഈ ന്യൂക്ലിയോസോമ് ക്രൊമാറ്റിനായിട്ട് മാറുമ്പോൾ കാണുന്നത് ക്രോമാറ്റിൻ രണ്ട് ഭാഗങ്ങളുണ്ട് യുക്രമാറ്റിൻ ഹെട്രോക്രോമാറ്റിൻ യുക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് സ്ട്രെയിൻഡ് ലൂസ്ലി ആയിട്ടുള്ള ക്രൊമാറ്റിൻ റീജ്യൻ ആണ് ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ഹെട്രോക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവാണ് ഡെൻസ് കളറിംഗ് ഉള്ള ഭാഗമാണ് ഹെട്രോ അടുത്ത ടോപ്പിക്ക് ഡി എൻ എ റെപ്ലിക്കേഷനാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡി എൻ എ റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ് വാട്ട് ഈസ് എ റീസൺ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ പറയേണ്ടത് ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു സ്ട്രാൻഡ് പഴയ സ്ട്രാൻഡും ഒരെണ്ണം പുതിയതുമായിരിക്കും ഇത് പ്രപ്പോസ് ചെയ്തത് റെപ്ലിക്കേഷൻ നമ്മൾ ഓർക്കേണ്ട മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് റെപ്ലിക്കേഷൻ ഫോർക്ക് കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് പാരൻറ്റ് സ്റ്റാൻഡ് അടയാളപ്പെടുത്താനായിട്ട് പഠിക്കുക ഒറിജിൻ ഓഫ് ഡി എ റപ്ലിക്കേഷൻ അതുപോലെ ഡി എൻ എ റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസായംസിൻ്റെ പേര് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഡി എൻ എ ഹെലിക്കേസ് ഡി എൻ എ ഡിപ്പെൻ എ പോളിമറൈസ് ഡി എൻ എ ലിഗേയ്സ് അവരുടെ ഫംഗ്ഷൻ കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് ടെക്സ്റ്റിൽ ഡയഗ്രാം സഹിതം തന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഫോർ സെമി കൺസർവേറ്റീവ് ഡി എൻ എ റപ്ലിക്കേഷൻ ബൈ മാറ്റു മെസിൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ ആ എക്സ്പെരിമെൻ്റ് ടെക്സ്റ്റിൽ നോക്കി നമ്മൾ പഠിക്കണം ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കാണുന്നത് ഈ കോളൈ ബാക്ടീരിയ വെച്ചുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ ഒരു ജനറേഷനിൽ നമുക്ക് ഹൈബ്രിഡ് ഡി എൻ എ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഹൈബ്രിഡ് ഡി എൻ എ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദ്യത്തിൽ വരിക ഹൈബ്രിഡ് ഡി എൻ എ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒറ്റ വാക്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഇറ്റ് ഈസ് ഡ്യൂ ടു സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ അടുത്തതായി ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഫോമേഷൻ ഓഫ് ആർ എൻ എ ഫ്രം ഡി എൻ എ എന്ന് പറയുന്ന ഡി എൻ എ ഡിപ്പെൻറ്റ് ആർ എൻ എ പോളിമറൈസ് ആണ് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് ഇനിഷ്യേഷൻ ഇലോങ്ങേഷൻ ടെർമിനേഷൻ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഡി എൻ എയുടെ ഒരു ഫ്രാഗ്മെൻറ് ഉണ്ട് ദറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ് ഇനിഷ്യേഷൻ ആർ എൻ എ പോളിമറൈസ് പ്രൊമോട്ടർ റീജ്യനിൽ എത്തുമ്പോൾ അവിടെ സിഗ്മ ഫാക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോ പ്രോസസ്സ് അവിടെയാണ് ഇനി ഇനിഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുക ദെൻ ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ പോളിമറൈസേഷൻ ഓഫ് ആർ എൻ എ ന്യൂക്ലിയർ ടാക്സ് വിത്ത് ഹെൽപ്പ് ഓഫ് Then what is RNA ും ട്രാൻസ്ക്രിപ്ഷന് കുറച്ച് കോംപ്ലക്സിറ്റീസ് ഉണ്ട് അവിടെ ഉണ്ടായി വരുന്ന ആർ എൻ എക്ക് കുറച്ച് പ്രോസസ്സിങ്ങുകൾക്ക് വിധേയമാകേണ്ടതായിട്ട് വരും ആ പ്രോസസ്സിംഗുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡയഗ്രാം ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അത് നോക്കി പഠിക്കുക യു ക്യരിയേഴ്സിലെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആർ എൻ എച്ച് എൻ ആർ എണ് അതിന് പ്രോസസ്സിംഗിന് വിധേയമാകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ എം ആർ എ ആയിട്ട് മാറും എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ക്യാപ്പിംഗ് അഡീഷൻ ഓഫ് മീതെയിൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് അറ്റ് ഫൈ പ്രൈം എൻഡ് ദെൻ വാട്ട് ഈസ് അസ്പ്ലൈസിങ് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ് എക്സോൺ കോഡിംഗ് റീജിയൻ ആണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത് നോൺ കോഡിങ് റീജ്യനാണ് ഇനി ടൈലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ അഡിനിലേറ്റ് മോളിക്യൂൾസിനെ പ്രൈം എൻഡിൽ വന്ന് ആഡ് ചെയ്യുന്നു അങ്ങനെയാണ് ഇതൊരു എം ആർ ആയി മാറുന്നത് അടുത്ത ടോപ്പിക് ആണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് അതിൽ ചില ജനറ്റിക് കോഡിൻ്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ദ വൺ ഈസ് കോഡോൺ ഈസ് ട്രിപ്ലറ്റ് അണദർ വൺ വൺ കോഡോൺ കോഡ്സ് ഫോർ വൺ അമിനോ ആസിഡ് ഓൺലി സോ ജെനറ്റിക് കോഡ് ഈസ് കോൾഡ് അൻഡംബിഗസ് ആൻഡ് സ്പെസിഫിക് ദൻ ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ് Where some amino acids are coded by more than one codon, and the codon is read in continuous fashion. There are no punctuations. The code is universal, and the codon AUG has some speciality. Uh, it codes for methionine, and also it acts as initiation codon. translation that that is protein synthesis formation of amino uh, polymerization of amino acids charging uh, of tRNA आएगा with the help of ATP molecules. സ്പെസിഫിക് അമനോ ആസിഡ് ഈസ് അറ്റാച്ച് ടു ഇറ്റ്സ് കൊഗ്നൈറ്റ് ടി ആർ എൻ എ ദെൻ ഇനിഷ്യേഷൻ പ്രോസസ്സുണ്ട് ഇലോങ്ങേഷൻ പ്രോസസ്സുണ്ട് ടെർമിനേഷൻ പ്രോസസ്സുണ്ട് സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ് യു എ എ യു എ ജി യു ജി എ ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് നോക്കുക ആ പടവും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതായി ലാക്ക് ഓപ്പ് റോണാണ് പഠിക്കേണ്ടത് ലാക്ക് ഓപ്പ് റോണിലെ പ്രസൻസ് ഓഫ് ലാക്ടോസ് ആബ്സൻസ് ഓഫ് ലാക്ടോസ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു പിക്ചറുണ്ട് വരച്ച് പഠിക്കുക മറ്റൊന്ന് ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് അതിനകത്ത് വെക്ടേഴ്സ് ബാക്ക് യാക്ക് അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക മെത്തഡോളജീസ് എന്ന് അറിയുക ആ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് അതിൽ നിന്ന് അതിൻ്റെ ചില പ്രത്യേകതകൾ അതൊക്കെ ഒന്ന് ഗോൾസ് ഇതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക ഇനി മറ്റൊന്ന് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗിൽ പ്രിൻസിപ്പൾ പോളിമർ പോളിമോർഫിസമാണ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ വി എൻ ടി ആർ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിലെ സ്റ്റെപ്സ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക ഐസൊലേഷൻ ഓഫ് ഡി എൻ എ ഡൈജഷൻ ഓഫ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ഇലക്ട്രോഫോറസിസ് ബ്ലോട്ടിംഗ് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഓട്ടോ റേഡിയോഗ്രഫി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് നമുക്ക് അറിയാവുന്നതുപോലെ പോലെ ഫോറൻസിക് സ്റ്റഡീസിൽ പല കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും പേരൻറ്റിങ് ഡിസ്പ്യൂട്ട്സ് ഉള്ളപ്പോൾ അത് തെളിയിക്കാനുമാണ് ഉപയോഗിക്കുന്നത് പോപ്പുലേഷൻ ജനറ്റിക് ബൈ ഡൈവേഴ്സിറ്റീസ് പഠിക്കാനും ഇതുപയോഗിക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മൾ ഈ എപ്പിസോഡിൽ ഈ രണ്ട് ചാപ്റ്ററും നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് ഈ ടോപ്പിക്കുകളിലൂടെ നിങ്ങൾ കടന്നു പോവുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു നമസ്കാരം